നമ്മുടെ ഇന്നത്തെ വീഡിയോ തേക്കടിയിലെ ബോട്ടിംഗ് ആണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്താണ് നമുക്ക് ഈ ബോട്ട് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. സ്പോട്ട് അറിയാലോ, തേക്കടിയാണ്. കുമളിയിൽ നിന്ന് 3 to 4 kilometers ആണ് തേക്കടി ഡിസ്റ്റൻസ് വരുന്നത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഇവിടെ നിന്ന് ബസ് കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ബസ് ഫെയറായ 20 rupees എൻട്രൻസ് ടിക്കറ്റായ 45 rupees പെർ ഹെഡ് പേ ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ. തേക്കടി ബോട്ടിംഗ് ഫെസിലിറ്റിയുടെ അകത്തേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസ് അലൗഡ് അല്ല. KTDC ആരണ്യ നിവാസിൽ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് മാത്രമാണ് അകത്തേക്ക് ഗേറ്റ് വിടുക. അല്ലാത്തവരെല്ലാം ബസ് പിക്ക് ചെയ്ത് തന്നെ വേണം അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ബോട്ടിങ്ങിൻ്റെ ടൈമിങ്സും റേറ്റും കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ ചൊല്ലുമ്പോഴും ഈ ഇൻഫർമേഷൻസ് എല്ലാം അവിടെയും അവൈലബിൾ ആണ്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇവിടെ നിന്ന് ക്യൂവിൽ നിൽക്കേണ്ട, ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നേരെ സെക്കൻഡ് എൻട്രൻസ് വഴി അകത്തേക്ക് കയറുക, അവിടെ ചെക്ക് ഇൻ ചെയ്യുക. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് ഏതാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഇവിടെ നിന്നുള്ള ഫോർമാറ്റിലാണ് ഇവർ ബോട്ടിലെ ഹയർ സീറ്റ്സ് പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു 2 weeks or 1 month പ്രയോറി ചെയ്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോപ്സ് തന്നെ സൈഡ് ഫ്രണ്ട് ഏരിയ ഉള്ള സീറ്റുകൾ കിട്ടാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹെഡേക്കും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് ബോട്ടിലേക്ക് കയറാം. ബോട്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് അകത്തു നിന്നാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്നൊരു സാഹചര്യം ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഐ പേഴ്സണലി പ്രിഫർ എല്ലാവരും ഓൺലൈൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഓൺലൈനായിട്ട് ടിക്കറ്റും എൻട്രി ഫീയും ബസ് ഫെയറും എല്ലാം നമുക്ക് പേ ചെയ്യാം. അരണ്യ നിവാസ് KTDC ഒരു സ്റ്റേ ആണ്. നമ്മുടെ തേക്കടി ബോട്ടിംഗ് ഫെസിലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കോസ്റ്റ്ലി ആണ്, എന്നാലും അവ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് വർത്താണ്. നമുക്ക് അനിമൽസിന് ഒരുപാട് ഈവനിങ് ടൈമിലും മോർണിംഗ് ഒക്കെ ക്ലോസ്ലി വാച്ച് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഹൈ പോസിബിലിറ്റി ഉള്ള ഏരിയയാണ്. സോ സാധിക്കുന്നവർ അത് ഓപ്റ്റ് ചെയ്യുക. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങും സ്റ്റേ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ മതി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എടുക്കുന്ന ടിക്കറ്റ്സിൽ അവർ സ്പെസിഫിക്കായിട്ട് ബോട്ടിൻ്റെ പേരും സീറ്റ് നമ്പേഴ്സും അവൈലബിൾ ആണ്. സോ ആരും അവിടെ നിന്ന് പെട്ടെന്ന് തിരക്ക് കൂട്ടി ഓടിക്കേറേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് 2 സർവീസാണ് ഇവിടെ വരുന്നത്. 2 സർവീസിലായിട്ട് 4 boats KTDC 2 boats ഫോറസ്റ്റിൻ്റെ 2 boats. ബോട്ട്സിൻ്റെ പേരും നമുക്ക് കാണാം, ടിക്കറ്റിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതായത് ബോട്ടിൽ ആ സമയമാകുമ്പോൾ ചെല്ലുക, മെൻഷൻ ചെയ്തിരിക്കുന്ന സീറ്റിൽ കയറുക, ലൈഫ് ജാക്കറ്റ് ഇടുക. സോ എൻജോയ് ചെയ്യുക, അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. തേക്കടിയിൽ ബോട്ടിംഗ് അല്ലാതെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ഉൾപ്പെടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ കൂടുതലും പ്രോബബിലിറ്റി പറയുന്നത് ഏർലി മോർണിംഗ് ട്രിപ്പും ആഫ്റ്റർനൂൺ 3:30 ട്രിപ്പുമാണ്. സോ ബെറ്റർ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏറ്റവും കൂടുതൽ അനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി പറയുന്നത് വേനൽക്കാലത്താണ്. ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് നമ്മൾ പോയത് നമ്മൾ നവംബർ മാസമാണ്. ഇപ്പോൾ വാട്ടർ ലെവലൊക്കെ കുറച്ച് ഹൈ ആയതുകൊണ്ട് തന്നെ വെജിറ്റേഷനും ഫോറസ്റ്റ് ഏരിയയിലൊക്കെ വാട്ടർ സോഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപാട് അനിമൽസ് ഈ വാട്ടർ ഫ്രോട്ടേജിൻ്റെ അടുത്തേക്ക് വരത്തില്ല. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്താകുമ്പോൾ നോർമലി ഫോറസ്റ്റ് ഡ്രൈ ആയിരിക്കും. സോ ഇവർക്ക് ഏക വാട്ടർ സോഴ്സ് നമ്മുടെ ഈ ലേക്കാണ്. അപ്പോൾ നമുക്ക് കൂടുതലും അനിമൽസിനെ ഈ നിയർബൈ ആയിട്ട് സ്പോട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അറൗണ്ട് 1.5 hours ട്രാവൽ വരുന്നത്. ആ ഒരു 1.5 hours എക്സ്പീരിയൻസ് ആണ് ഒരു 7 to 10 minutes നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. നമ്മൾ കണ്ട അനിമൽസിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലോസ് ആയിട്ടുള്ള വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബേർഡ്സ്, നീർക്കാക്ക ബേർഡ്സ് കോമൺ ആയിട്ട് നിങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെയാണ്. ഒരുപാട് സ്പോട്ട് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ആവിനെ കണ്ടു, കാട്ടുപന്നീനെ അവൈലബിൾ ആയിരുന്നു. ദെൻ ഒരു പാക്ക് ഓഫ് ഒന്നല്ല 2 packs എലിഫൻസ് ഉണ്ടായിരുന്നു. അതിൽ 1 pack close 1 pack 3 numbers കുറച്ച് ദൂരെ ആയിട്ടായിരുന്നു.
ഇതിൽ കണ്ടോ കൂട്ടത്തിൽ ഒരാൾ വാട്ടർ ഫ്രണ്ടേജിൽ നിൽക്കുന്നുണ്ടോ, കാലയിൽ കാലു കയറ്റി വെച്ച് അവൻ്റെ നിപ്പ് കണ്ടോ, അവനാണ് ആ പാക്കിലെ ഗാർഡ്. പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് അപ്പോൾ എൻറ്റയർ പാക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് അങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ബോട്ട് അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ നമുക്ക് പുള്ളിക്കാരനൊരു വാർണിംഗ് തന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കേട്ട വഴി ആ പാക്ക് അകത്തോട്ട് മൂവായി. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബോട്ട് കുറച്ച് പുറകിലേക്ക് വലിഞ്ഞു. ആഫ്റ്റർ 2 മിനിറ്റ്സ് ആ പാക്ക് തിരിച്ച് വരുന്ന കാഴ്ചയും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ മാക്സിമം ബോട്ടിങ്ങിൽ പോകുമ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നാലാണ് നമുക്ക് ആക്ടിവിറ്റീസ് കൂടുതലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തൊരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ, സബ്ജക്റ്റും മൂവിങ് ആണ്, ബോട്ടും മൂവിങ് ആണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ക്യാമറ ഹാൻഡ് ഹോൾഡ് ചെയ്ത് സ്റ്റേബിളാക്കി പിടിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ചില സീൻസിലൊക്കെ ക്യാമറ അത്യാവശ്യം ഷെയ്ക്കിയാണ്. നെക്സ്റ്റ് ടൈം അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വേറെ ഏതെങ്കിലും ബെറ്റർ മെത്തേഡിലൂടെ. തേക്കടി ബോട്ടിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവയർനെസ്സും, പോകാൻ സാധിക്കാത്തവർക്ക് ഒരു വെർച്വൽ ബോട്ടിങ് എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ വീഡിയോ ചെയ്തത്. എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.